ഞാൻ റീസെൻ്റ്ലി ഒരു ഫ്രിഡ്ജ് വാങ്ങി. സോ സാധാ ഫ്രിഡ്ജിനെ കണ്ട് ഇതൊരു തല തിരിഞ്ഞ ഫ്രിഡ്ജാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. ഇത് സാംസങ്ങിൻ്റെ ബോട്ടം മൗണ്ട് ഫ്രീസർ ടൈപ്പുള്ള ഒരു ഫ്രിഡ്ജാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ഫ്രീസർ വരുന്നത് താഴത്താണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. സോ ഇതാണ് അതിൻ്റെ ടോപ്പ് പോർഷൻസ്. ഇത് ഓൾ റൗണ്ട് കൂളിംഗ് ആണ്, എല്ലായിടത്തും ഒരേപോലെ അതിൻ്റെ തണുപ്പ് നിൽക്കും. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അതിൻ്റെ ഡിഗ്രി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾ ബാസ്ക്കറ്റ് വരുന്നത് ഇവിടെ മുകളിലാണ്. സോ നമുക്ക് കുനിഞ്ഞ് എടുക്കുന്നു വേണ്ട, ഇത് മുകളിലാവുമ്പോൾ നമുക്കിതിൽ സ്ലൈഡ് ചെയ്തിട്ട് നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ ഗ്ലാസ് ഷെൽഫ്സ് ആണ് വരുന്നത്, 3 ഗ്ലാസ് ഷെൽഫ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറയേണ്ടത് ഇതാണ്, ഒപ്റ്റിമൽ ഫ്രഷ് സോൺ. അതായത് നമ്മൾ ഇവിടെ ഇരിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ഫ്രഷ് ആയിട്ട് ഇതിൽ ഇരിക്കും. സോ നമുക്ക് ഫിഷ്, മീറ്റ്, ചിക്കൻ ഒക്കെ നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലെടുത്ത് വെക്കാൻ പറ്റും, കാരണം അത് ഐസ് ആവില്ല. സോ അതുകൊണ്ട് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിതിൻ്റെ ബാക്കിലൊരു സ്വിച്ച് ഉണ്ട്, ണ്ടോ, അവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് നമ്മൾ മാക്സിമത്തിൽ വെക്കുകയാണെങ്കിൽ നമുക്കിതിനെ ഒപ്റ്റിമൽ ഫ്രഷ് സോൺ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്കത് മിനിമത്തിലാക്കിയ സാധാ ഫ്രിഡ്ജ് പോലെ ആക്കാനും പറ്റും. സോ രണ്ട് തരത്തിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും ഈ ഒരു ഫ്രിഡ്ജിന്റെ വളരെ നല്ലൊരു ഫീച്ചറായിട്ടാണ് തോന്നിയത്. ഇവിടെ നമുക്കിതിന് 3 ഷെൽഫ് വരുന്നത്. സോ ഇത്രയാണ് നമുക്ക് ടോപ്പിലുള്ള, അതായത് ഈ നമുക്ക് ഫ്രീസറിൽ ഇതേ ഉള്ളൂ. നമുക്കൊരു ഐസ് ബോക്സ് ഉണ്ട്, ഐസ് മേക്കർ ഉണ്ട്, നമുക്കത് ഐസ് സുഖമായിട്ട് ഐസ് കിട്ടും, ഐസ് മേക്കർ. പിന്നെ അതേപോലെ ഇത് നമ്മൾ സാധാ ഫ്രിഡ്ജിൽ ഉണ്ടാവുന്ന വെജിറ്റബിൾ ബാസ്കറ്റ്സ് ഒക്കെ പോലെയുള്ള ഒരു ബാസ്ക്കറ്റാണ്. ഇതിൽ നമുക്ക് ഐറ്റംസ് വെക്കാൻ പറ്റും. സോ ഇത്രയാണ് ഫ്രീസറിൻ്റെ കപ്പാസിറ്റി.